ശക്തമായ മഴയിൽ ആറിന്റെ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് കുടുംബം കാഞ്ചിയാർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കാഞ്ചിയാർ കക്കാട്ടുകട മാണിക്യത്തിനാൽ ജോമോനും കുടുംബവുമാണ് വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം നടത്തിവരുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് കാഞ്ചിയാർ കക്കാട്ടുകടയിൽ താമസിക്കുന്ന ജോമോന്റെ വീടിന് സമീപത്തെ ആറ്റിൽ വെള്ളം ഉയർന്നത്. ശക്തമായ വെള്ളപ്പാച്ചിലിൽ വീടിന് സമീപത്തെ ആറിന്റെ സംരക്ഷണ ഭിത്തി ഇടിയുകയും ചെയ്തു. ഇതോടെ ഇതുവഴിയുള്ള സഞ്ചാരം തടസ്സപ്പെട്ടു. പിന്നീട് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പിന്നീട് മഴ ശക്തമാകുകയും വെള്ളപ്പാച്ചിലിൽ ബാക്കിയുള്ള ഭാഗം കൂടി ഇടിഞ്ഞു പോകുകയും ചെയ്തു. ഇതോടെയാണ് ജോമോന്റെ വീട് അപകട ഭീഷണിയിലായത്. വീണ്ടും ഒരു മണ്ണിടിച്ചിൽ കൂടി ഉണ്ടായാൽ വീട് പൂർണ്ണമായും തകരുന്ന സ്ഥിതിയുണ്ട്. വിഷയത്തിൽ മറ്റ് നടപടികളൊന്നും അടിയന്തരമായി ഉണ്ടാകാതെ വന്നതോടെയാണ് തങ്ങൾ പ്രതിഷേധത്തിന് തയ്യാറായതെന്ന് ജോമോൻ പറയുന്നു. ഞങ്ങളുടെ വീടിന്റെ സൈഡ് മുഴുവൻ ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് പോവുകയും ഞങ്ങളുടെ വീട് അപകടാവസ്ഥ നിൽക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഇതുവരെ ആൾക്കാരും വന്ന് അന്വേഷിക്കുകയോ ഇവർക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് സംരക്ഷണം വേണം. അടുത്തൊരു മലയാളം വന്നു കഴിഞ്ഞാൽ വീട്ടിടിഞ്ഞ് വെള്ളത്തിൽ പോകുന്നൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഒരു പ്രതിഷേധമായിട്ട് വന്നിരിക്കുന്നത്. മറുപടി ഇപ്പം വെള്ളമാണ് വേറെ ഇപ്പം ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. അത് നമുക്കിപ്പോൾ അങ്ങോട്ടും പോകാനുള്ള അവസരമില്ല. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലാണ് ഇവരുടെ വീട്. വീടിന് സമീപത്ത് കൂടി കടന്നു പോകുന്ന തോടിനു കുറുകെ പാലം നിർമ്മാണം നടന്നു വരികയാണ്. ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ വേളയിലാണ് ആറ് ഗതി മാറിയൊഴുകി തങ്ങളുടെ വീടിന് അപകട ഭീഷണി ഉണ്ടായതെന്നും കുടുംബം പറയുന്നു. എനിക്ക് ഒരു അവസ്ഥയിലും അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്താതെ ഞങ്ങൾ ഇവിടുന്ന് മാറിയില്ല. പഞ്ചായത്തിലും വില്ലേജിലും പിന്നെ പഞ്ചായത്ത് മെമ്പർമാരോടും റോഷിയാസ്തിനോടും എല്ലാം ഞങ്ങൾ സൂചിപ്പിക്കുകയും ഇതിന് വന്ന് ഓട്ടോ എടുക്കുകയും പോവുകയും ഇന്ന് കെട്ടിത്തരാം അല്ലെ പണ്ടില്ല അല്ലെങ്കിൽ പണ്ടാകുമ്പോൾ ഉടനെ കെട്ടിത്തരാം തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കോളിപ്പിച്ച് ഇത്രയാക്കി. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങൾക്ക് വീട്ടിലോട്ട് കയറത്തില്ല. ഞങ്ങളുടെ വീട് മുഴുവൻ പോയി. ഞങ്ങൾക്കുണ്ടായിരുന്ന മുഴുവൻ അമ്പത്തും പോയി. ഞങ്ങളെ വെള്ളം എടുക്കുവാണ്. ഞങ്ങൾ ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യണം? വീട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ വീണ്ടും സ്ഥലത്തെത്തി സന്ദർശനം നടത്തി. ആദ്യഘട്ടത്തിൽ മണ്ണിടിഞ്ഞ ഭാഗത്ത് കല്ലും മണ്ണും ഇട്ട് താൽക്കാലികമായി വീണ്ടും മണ്ണിടിയാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് വില്ലേജ് അധികൃതർ അറിയിച്ചു. എന്നാൽ ശാശ്വതമായ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറില്ലെന്ന നിലപാടിലാണ് കുടുംബം.